ആകാശവാണി കോഴിക്കോട് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സിയാബ് പി എം കെഎഴ്സിന് കീഴിൽ സ്ഥാപിച്ച മുപ്പത്തിയഞ്ച് പി എസ് എ ഓക്സിജൻ പ്ലാന്റുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കും മുപ്പത്തിയഞ്ച് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി സ്ഥാപിച്ച പ്ലാന്റുകൾ അല്പസമയത്തിനകം ഉത്തരാഖണ്ഡിലെ എയിംസിൽ നടക്കുന്ന ചടങ്ങിലാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് ഇതോടെ രാജ്യത്തെ എല്ലാ ജില്ലകളിലും പി ഓക്സിജൻ പ്ലാന്റുകൾ നിലവിൽ വരും തുടർന്ന് പ്രധാനമന്ത്രി യോഗത്തെ അഭിസംബോധന ചെയ്യും ഓ ഓക്സിജൻ പ്ലാന്റുകൾക്കാണ് പി എം കെഎസിന് കീഴിൽ രാജ്യത്ത് ഇതുവരെ ധനസഹായം നൽകിയത് മെട്രിക് ടൺ ഓക്സിജൻ ഈ പ്ലാന്റുകളിൽ പ്രതിദിനം ഉൽപ്പാദിപ്പിക്കുന്നു കോവിഡ് മഹാമാരി വന്നതിനുശേഷം രാജ്യത്തെ മെഡിക്കൽ ഓക്സിജൻ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഗവൺമെന്റ് മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിരുന്നു മലയോര മേഖലകളുടെയും ദ്വീപുകളുടെയും ബുദ്ധിമുട്ടേറിയ ഭൂപ്രദേശങ്ങളുടെയും സങ്കീർണമായ വെല്ലുവിളികൾ നേരിട്ടാണ് രാജ്യത്തെ ഓരോ ജില്ലയിലും പി എസ് എ ഓക്സിജൻ പ്ലാന്റ് കമ്മീഷൻ ചെയ്യാൻ പദ്ധതി നടപ്പാക്കിയത് ഈ പ്ലാന്റുകളുടെ പ്രവർത്തനവും പരിപാലനവും ഉറപ്പാക്കാൻ ഏഴായിരത്തിലധികം ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി അധികാരമേറ്റ് ഗവൺമെന്റുകളുടെ നേതൃത്വത്തിലെത്തിയിട്ട് ഇന്ന് ഇരുപത് വർഷം തികയുന്നു രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ഏഴിനാണ് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തത് മോദിയുടെ രണ്ട് പതിറ്റാണ്ട് കാലത്തെ പൊതുസേവന ജീവിതം പൂർണമായും ഇന്ത്യയെ സമ്പൽ സമൃദ്ധവും ശക്തവുമായ രാജ്യമാക്കി മാറ്റി രാഷ്ട്രം ആദ്യം എന്ന അദ്ദേഹത്തിന്റെ മന്ത്രം വികസനത്തിന് വലിയ കുതിപ്പേകി ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി ഗുജറാത്ത് മോഡൽ വികസനം എന്ന പുതിയ മാതൃക സൃഷ്ടിച്ചു രണ്ടായിരത്തി പതിനാലിൽ ആദ്യമായി പ്രധാനമന്ത്രിയായതോടെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പുതിയ യുഗം ആരംഭിച്ചു സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസി പ്രവേശന പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിച്ചു എഞ്ചിനീയറിംഗിൽ വടക്കാഞ്ചേരി സ്വദേശി ഫൈസ് ഹാഷിമിനാണ് ഒന്നാം റാങ്ക് കോട്ടയം സ്വദേശി ഹരിശങ്കർ രണ്ടാം റാങ്കും കൊല്ലം സ്വദേശി നയൻ കിഷോർ മൂന്നാം റാങ്കും നേടി ഫാർമസി പ്രവേശന പരീക്ഷയിൽ തൃശൂർ സ്വദേശി ഫാരിസ് അബ്ദുൽ നാസറിനാണ് ഒന്നാം റാങ്ക് പേർ പരീക്ഷ എഴുതിയ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ പേർ യോഗ്യത നേടി പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചത് ആദ്യത്തെ അയ്യായിരം റാങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് പേർ സംസ്ഥാന ഹയർ സെക്കൻഡറിയിൽ നിന്നുള്ളവരാണ് ആദ്യ നൂറ് റാങ്കുകാരിൽ ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് തിങ്കളാഴ്ചയാണ് ആദ്യ അലോട്ട്മെന്റ് ഈ മാസം പ്രവേശനം പൂർത്തിയാക്കും തിരുവനന്തപുരത്ത് മന്ത്രി ആർ ബിന്ദുവാണ് ഫലപ്രഖ്യാപനം നടത്തിയത് എഞ്ചിനീയറിംഗിൽ ഒന്നാം റാങ്ക് നേടിയ ഫൈസ് ഹാഷിമിനെ ഫലപ്രഖ്യാപന സമയത്ത് തന്നെ മന്ത്രി ഫോണിൽ വിളിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചു സംസ്ഥാനത്ത് സ്കൂളുകളിൽ തുറന്നു പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു സ്കൂളുകളുടെ പ്രവർത്തന സാഹചര്യം പരിശോധിക്കുന്നതിന് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ക്ഷമതാ നിലവാരം പുലർത്താത്ത സ്കൂളുകളുണ്ടെങ്കിൽ തൊട്ടടുത്ത സ്കൂളുകളിൽ പഠനത്തിന് സൌകര്യം ഒരുക്കുമെന്നും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു രക്ഷിതാക്കളുടെ അനുവാദത്തോടെ മാത്രമേ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കേണ്ടതുള്ളൂ എന്ന് മന്ത്രി പറഞ്ഞു ഒരു ബെഞ്ചിൽ രണ്ട് കുട്ടികളെ മാത്രമേ അനുവദിക്കൂ ആദ്യ രണ്ടാഴ്ച ശനിയാഴ്ചയും പ്രവൃത്തി ദിവസമായിരിക്കും ഉച്ചവരെ മാത്രമാണ് ക്ലാസ്സെങ്കിലും കോവിഡ് മാനദണ്ഡം പാലിച്ച് ഉച്ചഭക്ഷണം നൽകാൻ ഏർപ്പാടാക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇതിന്റെ ചുമതല ആയിരം കുട്ടികളിൽ കൂടുതലുള്ള സ്കൂളുകളിൽ ബാച്ചുകളായി തിരിച്ചൊരേ സമയം ശതമാനം മാത്രം ക്ലാസ്സിൽ വന്നാൽ മതിയാകും ഓരോ ബാച്ചിനും തുടർച്ചയായി മൂന്ന് ദിവസം ക്ലാസ് ഉണ്ടാകും ബാച്ചുകളെ പരസ്പരം കൂട്ടിക്കലർത്താൻ അനുവദിക്കില്ല ഭിന്നശേഷിയുള്ളവർ ആദ്യത്തെ രണ്ടാഴ്ച സ്കൂളിൽ എത്തേണ്ടതില്ലെന്നും മന്ത്രി പറഞ്ഞു രാജ്യത്ത് ഇന്നലെ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു പേർ രോഗമുക്തരായി ഇതുവരെ രോഗം ഭേദമായവരുടെ എണ്ണം മൂന്ന് കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി ഇരുനൂറ്റി അൻപത്തെട്ടായി രണ്ട് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി ചികിത്സയിൽ കഴിയുന്നത് ഇന്നലെ പേർ കോവിഡ് ബാധിച്ചു മരിച്ചു മരണസംഖ്യ രാജ്യത്ത് കോവിഡ് പരിശോധന കോടി ലക്ഷത്തി പരിശോധനത്തിയതായി ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിൽ ന്യൂഡൽഹിയിൽ അറിയിച്ചു രാജ്യത്ത് ഇതുവരെ കോടി ലക്ഷത്തിലധികം പേർ കോവിഡ് വാക്സിൻ സ്വീകരിച്ചു ഇന്നലെ മാത്രം ലക്ഷത്തി

തിരുവനന്തപുരം കോഴിക്കോട് തൃശൂർ ജില്ലകളിൽ ആയിരത്തിലേറെയും മറ്റ് ജില്ലകളിൽ ഇതിൽ താഴെയുമാണ് കോവിഡ് ബാധിതർ പേരാണ് ചികിത്സയിൽ കഴിയുന്നത് മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ കോവിഡ് മരണം പ്രതിവാര രോഗവ്യാപനത്തോത് പത്തിനുമുകളിലായ തദ്ദേശവാർഡുകളിൽ കർശന നിയന്ത്രണം തുടരുന്നു വസ്ത്രനിർമ്മാണ ഭൂപടത്തിൽ കരുത്തുറ്റ ഇടം ഉറപ്പാക്കുന്നതിന് ഏഴ് പി എം മിത്ര ഉദ്യാനങ്ങൾ സ്ഥാപിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകി അഞ്ച് വർഷം കൊണ്ട് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി രൂപ മുതൽ മുടക്കിൽ ഏഴ് ബൃഹത് സംയോജിത വസ്ത്രനിർമ്മാണ മേഖലയും വസ്ത്രോദ്യാനങ്ങളും പദ്ധതിയുടെ ഭാഗമായി നിലവിൽ വരും സ്മൃതിനാശം സംഭവിച്ച രോഗികളെ കണ്ടെത്തുന്നതിനായി ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിൽ വിവിധ ഭാഷകളിൽ മുദ്ര ടൂൾ ബോക്സ് പുറത്തിറക്കി ഹിന്ദി മലയാളം ബംഗാളി തെലുങ്ക് കന്നഡ എന്നീ അഞ്ച് ഭാഷകളിൽ പുറത്തിറക്കിയ ടൂൾബോക്സ് ഉപയോഗിച്ച് സ്മൃതിനാശ രോഗത്തിന്റെ വിവിധ ലക്ഷണങ്ങൾ വിലയിരുത്തി രോഗനിർണയം സാധ്യമാകുമെന്ന് ഐ സി എം ആർ ഡയറക്ടർ ജനറൽ ഡോക്ടർ ബൽറാം ഭാർഗവ ന്യൂഡൽഹിയിൽ പറഞ്ഞു ഖരമാലിന്യ മാനേജ്മെന്റ് പദ്ധതിക്ക് വേണ്ടി എല്ലാ ജില്ലകളിലും പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റുകൾ രൂപീകരിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം അനുമതി നൽകി തൊണ്ണൂറ്റിമൂന്ന് നഗര തദ്ദേശ സ്ഥാപനങ്ങളിൽ പദ്ധതി നടത്തിപ്പ് യൂണിറ്റുകൾക്കും അനുമതി നൽകി കിൻഫ്ര പാലക്കാട് ജില്ലയിൽ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡിന് പാട്ടത്തിന് നൽകിയതിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന രണ്ടു ഒന്ന് ഏക്കർ ഭൂമി തിരികെ ഏറ്റെടുക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു സംസ്ഥാന മത്സ്യത്തൊഴിലാളി കടാശ്വാസ കമ്മീഷന്റെ കാലാവധി ആറുമാസത്തേക്ക് കൂടി ദീർഘിപ്പിച്ചു ഹോസ്ദുർഗ് താലൂക്കിൽ ചീമേനി ഗ്രാമപഞ്ചായത്തിന് ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് സ്ഥാപിക്കുന്നതിന് ഒരു ഹെക്ടർ ഭൂമി നൽകാനും മന്ത്രിസഭ തീരുമാനിച്ചു സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കുന്നതിന് അപകടത്തിൽ മരിച്ച എറണാകുളം പെരുമ്പാവൂർ സ്വദേശി ജ്യോതിഷിന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പത്തു ലക്ഷം രൂപ ധനസഹായം അനുവദിക്കും എഴുപത്തിയഞ്ചാമത് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയായ ആസാദി അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റിന്റെ കീഴിൽ ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളിൽ വാണിജ്യ സപ്താഹ് സംഘടിപ്പിച്ചു എല്ലാ ജില്ലകളെയും കയറ്റുമതി കേന്ദ്രങ്ങളാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെയാണ് സെമിനാർ നടത്തിയത് വിശപ്പുരഹിത കേരളം പദ്ധതിയിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ജനകീയ ഹോട്ടലുകളെ ഇകഴ്ത്തിക്കാട്ടാനുള്ള ശ്രമത്തെ കേരളം ഒറ്റക്കെട്ടായി ചെറുക്കുമെന്ന് മന്ത്രി എം വി ഗോവിന്ദം പറഞ്ഞു വിശപ്പുരഹിത കേരളം എന്ന മുദ്രാവാക്യത്തെ കൂടുതൽ അർത്ഥവത്താക്കാൻ എല്ലാവരും കൈകോർക്കണമെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു നവരാത്രി മഹോത്സവത്തിന് തുടക്കമായി ഇനി ഒമ്പത് നാൾ കലോപാസനയുടെ വ്രതനിഷ്ഠാകാലം തിന്മയ്ക്കുമേൽ നന്മ നേടിയ വിജയത്തിന്റെ പ്രതീകമായാണ് നവരാത്രി ആഘോഷിക്കുന്ന ആദിപരാശക്തിയെ ഒമ്പത് ഭാവങ്ങളിൽ ആരാധിക്കുന്നതാണ് നവരാത്രിയുടെ പ്രധാന പ്രത്യേകത ആദ്യ ദിനമായ ഇന്ന് ശൈലപുത്രിയായ ദേവിയെയാണ് ആരാധിക്കുന്നത് ഈ മാസം വിജയദശമിയോടെ ഉത്സവത്തിന് സമാപനമാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാവർക്കും നവരാത്രി ആശംസകൾ നേർന്നു എല്ലാവരുടെയും ജീവിതത്തിൽ നവരാത്രി സമൃദ്ധിയും ആയുരാരോഗ്യവും ഉണ്ടാക്കുമെന്ന് പ്രത്യാശ പ്രകടിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു നവരാത്രിയോടനുബന്ധിച്ച് രാമായണം പരമ്പര ദൂരദർശൻ വീണ്ടും സംപ്രേഷണം ചെയ്യും ഫീച്ചർ സിനിമയുടെ രൂപത്തിൽ തുടർച്ചയായി പത്തു ദിവസത്തേക്കായിരിക്കും സംപ്രേഷണമെന്ന് പ്രസാർഭാരതി ചെയർമാൻ ശശിശേഖർ വെമ്പതി ട്വീറ്റ് ചെയ്തു കോഴിക്കോട് നവരാത്രി ആഘോഷ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ചാലപ്പുറം കേസരി ഭവനിൽ സർഗോത്സവം ഇരുപത്തിയൊന്ന് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന നവരാത്രി ആഘോഷം ഇന്ന് ആരംഭിക്കും തളി ബ്രാഹ്മണ സമൂഹ മഠത്തിലെ നവരാത്രി മണ്ഡപത്തിൽ ബൊമ്മക്കൊലു ഒരുക്കി കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് സർവകലാശാലയുടെ മൂന്നാമത് ബിരുദദാന സമ്മേളനം പൂക്കോട് സർവകലാശാല ആസ്ഥാനത്ത് രാവിലെ ആരംഭിക്കും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബിരുദദാനം നിർവഹിക്കും മന്ത്രി ജെ ചിഞ്ചുറാണി മുഖ്യാതിഥിയാവും ഓൺലൈനായും ഓഫ്ലൈനായും നടക്കുന്ന ബിരുദദാന സമ്മേളനത്തിൽ ഉന്നത വിജയം നേടിയ ഇരുപത്തിയേഴ് വിദ്യാർത്ഥികൾക്ക് സ്വർണ്ണ മെഡലുകളും എൻറോവ്മെന്റുകളും വിതരണം ചെയ്യും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി ശാസ്ത്ര സാങ്കേതിക വിദ്യ നൂതനാശയങ്ങൾക്കായുള്ള എഴുപത്തിയഞ്ച് കേന്ദ്രങ്ങൾ രാജ്യത്ത് സ്ഥാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അറിയിച്ചു ശാസ്ത്രപ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം ഈ സമുദായങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വികസനത്തിന് ഊന്നൽ നൽകുക കൂടി ലക്ഷ്യമിട്ടാണ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത് യു ജി സിയുടെ കീഴിലുള്ള നാഷണൽ അസസ്മെന്റ് ആന്റ് അക്രഡിറ്റേഷൻ കൌൺസിൽ പ്രതിനിധി സംഘം കണ്ണൂരിലെത്തി ശനിയാഴ്ച വരെ സംഘം കണ്ണൂർ സർവകലാശാലയുടെ പ്രവർത്തനം വിലയിരുത്തും ഇന്ന് സർവകലാശാല ആസ്ഥാനത്ത് വൈസ് ചാൻസലർ അടക്കമുള്ളവരുമായി സംഘം കൂടിക്കാഴ്ച നടത്തും ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും അണ്ടർ എന്ന ടിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക വിശദമായ പ്രാദേശിക വാർത്തകൾ ഇനി പന്ത്രണ്ട് മുപ്പതിന് തിരുവനന്തപുരം നിലയത്തിൽ നിന്ന്